മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒക്ടോബർ രണ്ട് ജന്മസ്ഥലം പോർബന്ദർ ഗുജറാത്ത് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ ബാല്യകാലനാമം മനു അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്ലി ഭായ് ഭാര്യ കസ്തൂർബ കസ്തൂർബ ഗാന്ധിയെ കല്യാണം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം പതിമൂന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിൽ മക്കൾ രാംദാസ് ഗാന്ധി ദേവദാസ് ഗാന്ധി ഹരിലാൽ ഗാന്ധി മണിലാൽ ഗാന്ധി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച അന്ത്യവിശ്രമസ്ഥലം രാജ്ഘട്ട് മരണസ്ഥലം ഡൽഹിയിലെ ബിർള മന്ദിർ ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാരെന്നറിയപ്പെടുന്നത് ആരല്ല മീരാബെൻ സരളാബെൻ ഗാന്ധിജിയുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥം ഭഗവത്ഗീത അമ്മയെപ്പോലെ എന്ന് ഗാന്ധിജി വിശ്വസിപ്പിച്ചത് ഭഗവത്ഗീതയെ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം അനാസക്തി അനാസക്തിയോഗം ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതം വൈഷ്ണവജനതോ വൈഷ്ണവജനതോ എഴുതിയത് ഭഗത് നരസിംഹ മേത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സെപ്റ്റംബർ മാസത്തിൽ നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി ലണ്ടനിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനം ഇന്നർ ടെമ്പിൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി രാജ്കോട്ടിലും ബോംബെയിലും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഗുജറാത്തിയിൽ ആത്മകഥയുടെ പേര് സത്യാന പ്രയോഗവും ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഇയർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റൊമൈൻ റോളൺട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ദക്ഷിണാഫ്രിക്കയിൽ വച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഭൂവൂർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജി ബോവർ യുദ്ധത്തിൽ സന്നദ്ധ സേവകനായി ഗാന്ധിജി പ്രവർത്തിച്ചു ഈ സേവനങ്ങളെ മാനിച്ച് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി കൈസർ ഇ ഹിന്ദ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദർബനിൽ ആരംഭിച്ച ആശ്രമം ഫിനിക്സ് സെറ്റിൽമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജി ജൊഹന്നാസ്ബർഗിൽ ആരംഭിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് പ്രധാന കൃതികൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആത്മകഥ ഹിന്ദ് സ്വരാജ് ആദ്യം രചിച്ച കൃതി കീ ടു ഹെൽത്ത് ഗാന്ധിജി ഇന്ത്യയിൽ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു ഗാന്ധിജി അഹമ്മദാബാദിലെ കൊച്ചരിബിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിലെ നീലം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗുജറാത്തിലെ ഖേദ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഡൽഹി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൌരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിത മീരാബെൻ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര് മെഡലിൻ സ്ലൈഡ് ഗാന്ധിജി സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് അഞ്ച് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് ഉപവാസം ആരംഭിച്ച ഗാന്ധിജി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അംബേദ്കർ ഗാന്ധിജിയുമായി ഒപ്പുവെച്ച ഉടമ്പടി പൂന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാല് ലക്ഷ്യമിട്ട് അഖിലേന്ത്യാ ഹരിജൻ സമാജം രൂപോത്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ നൂറ്റി അറുപത്തിയെട്ട് ദിവസം ജീവിച്ചു ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ബെറിറ്റ പിസ്റ്റൾ ഇറ്റാലിയൻ നിർമ്മിതം ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ നാഥുറാമിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി നാരായണൻ ദത്താത്രേയ ആപ്തേ ഗാന്ധിജിയുടെ സ്ഥലം രാജ്ഘട്ട് ന്യൂഡൽഹി ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇതിഹാസ കഥാപാത്രം ഹരിചന്ദ്രൻ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദിസ് ലാസ്റ്റ് ജോൺ റസ്കിൻ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ നവജീവൻ ഗുജറാത്ത് യങ് ഇന്ത്യ ഇംഗ്ലീഷ് താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏതു ഭാഷയിലാണ് ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം വാർധ സേവാ ഗ്രാമം ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പ്രയത്നശീലർ ഒരിക്കലും അശക്തരാകില്ല ആരുടെ വാക്കുകൾ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവി രണ്ടാമത് തിരഞ്ഞെടുത്ത വ്യക്തി നെഹ്റു വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്നും ആദ്യം തിരഞ്ഞെടുത്തത് കെ കേളപ്പൻ അഴുക്കുചാൽ പരിശോധകയുടെ റിപ്പോർട്ടെന്ന് ഗാന്ധിജി വിമർശിച്ചത് ഏത് കൃതിയെ ആണ് കാതറിൻ മേയോയുടെ പ്രശസ്ത കൃതിയായ മദർ ഇന്ത്യയെ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധി മൈ ലിറ്റിൽ ഡിക്ടേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വാച്ചിന് വില്പനയ്ക്ക് വച്ചതിനെ തുടർന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഗാന്ധിജിയുടെ ജൊഹന്നാസ് ബർഗിലെ വീട് ദി ക്രാൽ ഗാന്ധിയൻ സാമ്പത്തിക ദർശനത്തിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമം ഗാന്ധിജി ബുക്കുകളിലൂടെ എയ് ഫോളോ ദ മഹാത്മാ കെ എം മുൻഷി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ലൂയി ഫിഷർ ഗാന്ധി ജീവിതവും ചിന്തയും ജെ ബി കൃപലാനി ഇൻ സെർച്ച് ഓഫ് ഗാന്ധി റിച്ചാർഡ് ആറ്റൻബറു വെയ്റ്റിംഗ് ഫോർ ദ മഹാത്മാ ആർ കെ നാരായൺ ഗാന്ധി ആൻഡ് അനാർഖി ഇൻ ഇന്ത്യ സി ശങ്കരൻ നായർ എ വീക്ക് വിത്ത് ഗാന്ധി ലൂയിസ് ഫിഷർ അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധി രാജേന്ദ്ര പ്രസാദ് ഗാന്ധി ആൻഡ് ഗോഡ്സെ എൻ വി കൃഷ്ണ വാര്യർ ദ മെൻ ഹൂ കിൽഡ് മഹാത്മാഗാന്ധി മനോഹർ മൽഗോങ്കർ ഡേ ടുഡേ വിത്ത് ഗാന്ധി മഹാദേവ് ദേശായ് ഗാന്ധി ആൻഡ് സ്റ്റാലിൻ ലൂയിസ് ഫിഷർ ഗാന്ധി ആൻഡ് ഇല്ലസ്ട്രേറ്റഡ് ബയോഗ്രഫി പ്രമോദ് കപൂർ എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ ധർമ്മസൂര്യൻ അക്കിത്തം മറക്കരുത് എൻ്റെ ഒറ്റയാൾ പട്ടാളമെന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ മഹാത്മാ എന്നാദ്യമായി വിളിച്ചത് ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശുക്രിസ്തുവിനെ ഗംഗയ്യപ്പോലെ എന്ന് ഗാന്ധിജി വിശ്വസിപ്പിച്ചത് ഗോഖലയെ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യൻ കാളിയെ രക്തമാംസാദികളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റിൻ ഗാന്ധിജിയുടെ മരണ കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി മറ്റു ഷറ്റുദേശങ്ങളിലെ ഗാന്ധിമാർ അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂഥർ കിങ് കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല ആഫ്രിക്കൻ ഗാന്ധി കെന്നത് കൌണ്ട അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ശ്രീലങ്കൻ ഗാന്ധി എ ടി അരിയരത്ന ആധുനിക ഗാന്ധി ബാബ ആംതേ इंडोनेशियन गांधी अहमद सुकार्नो, बर्मिस गांधी सुखी, घाना गांधी खवामी एनूमा बाल्कन गांधी इब्राहिम रुगेवा कसावो गांधी इब्राहिम रुगेवा जर्मन गांधी जराल्ड फिशर बोलीवियन गांधी साइमन बोलीवर् लैटिन अमेरिकन गांधी साइमन बोलीवर् जापान गांधी कागेवा, बिहार गांधी डॉक्टर राजेंद्र प्रसाद बर्दोड़ी गांधी सरदार वल्लभ पटेल वेदारण्यम गांधी सीराजगोपालचा गांधी, नय्याटिर कृष्ण नायर, मैयि गांधी ई के मास्टर, केरला गांधी के यूपी गांधी पुरुषोत्तम दस ढंडन यंग गांधी हरिलाल गांधी अभिनव गांधी अन्ना हसारे गांधीजी केरल अंजु गांधीजी केरल सदर्श ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മി ഭായിയേയും കണ്ടത് രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഊരി നൽകിയത് കൗമുദി ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അഞ്ചാം കേരള സന്ദർശനത്തെയാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി കാലത്തെ അത്ഭുതം എന്നിങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിയുടെ കേരള സന്ദർശന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഖിലാഫത്ത് പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ട് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒൻപത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഹരിജൻ ഫണ്ട് ശേഖരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പന്ത്രണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആത്മീയ പിൻഗാമി വിനോബ ഭാവി ശക്തിയേറിയ കരങ്ങൾ മുഹമ്മദ് അലി ഷൌക്കത്തലി പേഴ്സണൽ സെക്രട്ടറി महादेव देशाई मनसाक्षि सूक्षिपारी राजोपालाचारि गांधीजी पत्र यीनियन नवजीवन गांधीजी आविष्क ग्राम वििकसन पद्धति सेवाग्राम पद्धति गांधीजी विभाव मतृका राज्यम ग्राम गांधीजी आविष्क विद्याभ्यास पद्धति नयी